Assalamu Alaikum wa rahmatullahi wa barakatuh. Alhamdulillahi rabbil alameen. Wal aqibatu lil muttaqeen. Was salatu was salamu ala sayyidil anbiya'i wal mursaleen. Wa ala alihi wa ashabihi ajma'een. Amma ba'd. Rabbi yassir. ولا تعسر وتمم بالخير وبك نستعين يا فتاح ربي زدني علما ربي زدني علما ربي زدني علما آمين الحمد لله حفظ القرآن Sura Yasin. Kaninja Klasugalil Ege Desham Yenbati One Ayat Tolam Padichitunda Inatha Klasil Enbati Rende 82 One Ayat Inshallah Padipigim In the Artha Klasil Kudi One Ayat Padipigim Bold Inshallah Yasin Mutum Klasitirum എല്ലാ കുട്ടികളും നിർബന്ധമായിട്ട് വദു എടുക്കുക ഖുർആൻ എടുത്ത് വളരെ വളരെ ശ്രദ്ധയോടുകൂടി ക്ഷമയോടുകൂടി ഖുർആൻ ക്ലാസ് കേൾക്കുക ക്ലാസ്സിൽ കയറി ഇരിക്കുക അദബും കൂടി വലിയ ഒരു കാരണമാണ് നമുക്ക് ഇൽമ് പഠിക്കാൻ ഇൽമ് ദീനിയായ അറിവ് പഠിക്കണമെങ്കിൽ അതനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കുക ആണെങ്കിൽ മര്യാദ നമ്മൾ പാലിക്കുക ഖുർആൻ ക്ലാസ് പ്രത്യേക ദീനിയായ സദസ്സുകൾ അതിൽ കൂടെ ഖുർആൻ ക്ലാസുകളിൽ പ്രത്യേക നമ്മൾ ശ്രദ്ധിക്കുക അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ആമീൻ ഇപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം 82 ആയത്താണ് എല്ലാ കുട്ടികളും ശ്രദ്ധിക്കണം ഇന്നത്തെ ആയത്ത് പ്രധാനപ്പെട്ട ആയത്താണ് അള്ളാഹുവിൻ്റെ വലിയ ഖുദ്രത്ത് അവൻ്റെ കഴിവിനെ കുറിച്ച് അള്ളാഹു പറയുകയാണ് നമ്മൾ ഇൻഷാല്ലാ അതിൻ്റെ അർത്ഥം കൂടി പഠിക്കുമ്പോൾ മനസ്സിലാവും അള്ളാഹു നമുക്ക് മനസ്സിലാക്കി കൊടുക്കട്ടെ ആമീൻ അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാമല്ലേ എല്ലാവർക്കും ഖുർആൻ കിട്ടിയോ ഖുർആൻ എടുത്തോ വളു ഉണ്ടല്ലോ എല്ലാവർക്കും വളു ചെയ്യണം വളു ഇല്ലാതെ ഒരു കുട്ടി പോലും ഖുർആൻ എടുത്ത് ക്ലാസ്സിൽ കയറി ഇരിക്കാൻ പാടില്ല ഓക്കെ തുടങ്ങാം അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നമ അംറുഹു إذا أراد شيئا أن يقول له كن فيكون I am repeat once more بسم الله الرحمن الرحيم إنما أمره إذا أراد شيئا إذا أراد شيئا أن يقول له كن فيكون صدق الله العظيم ورآية പാരായണം ചെയ്തു പൂർണ്ണമായ തജ്വീദോടു കൂടി അതിൻ്റെ നിയമങ്ങൾ പാലിച്ച് നിങ്ങളുടെ മുമ്പിൽ പാരായണം ചെയ്തു എല്ലാവരും കേട്ടല്ലേ മനസ്സിലായല്ലോ ഇനി ഞാൻ ആ ഒരായത്ത് ബോർഡിനകത്ത് എഴുതി അതിൻ്റെ നിയമങ്ങളും പിന്നെ ഇൻഷാല്ലാ അവസാനം അതിൻ്റെ നിയമങ്ങളും ഒക്കെ ഞാൻ പറയും എല്ലാ കുട്ടികളും ശ്രദ്ധിക്കുക എത്രാമത്തായത് 82 82 എന്തായത് إنما إنما أمره
أمره إذا أراد إذا أراد أراد إنما أمره إذا أراد إذا أراد شيئا أراد شيئا شيئا أن يقول له أن يقول له كن فيكون أن يقول له كن الله كن in the ഉടമസ്ഥനാണ് كن I call in ഒരു സാധനത്തിനെ കുറിച്ച് അല്ലാഹു പറയും നീ ഇങ്ങനെ I call in ഫയകൂൻ അത് ആയിക്കോളും മനസ്സിലായില്ലേ كن ഫയകൂൻ നോക്ക് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഒരായത്ത് إنما أمره إذا أراد شيئا أن يقول له كن فيكون إنما أمره إذا أراد شيئا أن يقول له كن فيكون understand മനസ്സിലായില്ല ഉച്ചാരണം മനസ്സിലായോ നിയമങ്ങൾ ഓക്കേ അടുത്ത ആദ്യത്തെ ഇന്ന ഇവിടെ മണിക്കുക കാരണം നൂനിന് ശബ്ദം ഉണ്ടെങ്കിൽ നൂന് മീമിൻ്റെ മേൽ ശബ്ദം ഉണ്ടെങ്കിൽ അല്പം കൂടി മണിക്കുക ഇന്ന മാ മദ് ആണ് അംറുഹു മദ് ആണ് ഇതാ മൂന്ന് മദ്ദാണ് എത്ര മദ്ദാണ് മൂന്ന് മദ്ദുണ്ട് ഈ മൂന്ന് മദ്ദും മദ്ദുൽ മുൻഫസിലാണ് ഏതാ മദ്ദുൽ മുൻഫസിലാണ് ഏത് മദ്ദാണ് മദ്ദുൽ മുൻഫസിലാണ് മനസ്സിലായല്ലേ ഏത് മദ്ദാണ് മദ്ദുൽ മുൻഫസിലാണ് മദ്ദുൽ മുൻഫസിൽ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം പാഠം 19 മദ്ദിൻ്റെ അക്ഷരങ്ങൾക്ക് ശേഷം ഹംസ മറ്റൊരു കലിമത്തിൽ മറ്റൊരു വാക്കിനകത്തുണ്ടെങ്കിൽ അത് മദ്ദുൽ മുൻഫസിലാണ് മദ്ദുൽ മുൻഫസിലാണ് ഇപ്പോൾ ഇവിടെ മദ്ദിൻ്റെ അക്ഷരങ്ങളായ അലിഫിന് ശേഷം ഹംസ ഇവിടെ മദ്ദിൻ്റെ അക്ഷരങ്ങളായ ഹു മനസ്സിലായില്ലേ മദ്ദിൻ്റെ അക്ഷരങ്ങൾ ഇവിടെ എന്താണ് പറഞ്ഞാൽ അലിഫ് യാ വാവ് ആണ് മദ്ദിൻ്റെ അക്ഷരങ്ങൾ പക്ഷേ നീട്ട് ഫത്തഹ് നീട്ട് കിസർ നീട്ട് ലം ഈ മൂന്നും മദ്ദിൻ്റെ അക്ഷരങ്ങൾ പോലെയാണ് അപ്പോൾ അങ്ങനെ നീട്ട് ഫത്തഹിന് ശേഷമോ അല്ലെങ്കിൽ നീട്ട് കിസറിന് ശേഷമോ അല്ലെങ്കിൽ നീറ്റ് ലമ്മിന് ശേഷം ഹംസ മറ്റൊരു കലിമത്തിലുണ്ടെങ്കിൽ അത് മദ്ദുൽ മുൻഫസിലാണ് അതേപോലെ ഇവിടെയും മദ്ദിൻ്റെ അക്ഷരങ്ങളായ അലിഫിന് ശേഷം ഹംസ മറ്റൊരു കലിമത്തിൽ ഉള്ളത് കൊണ്ട് മദ്ദുൽ മുൻഫസിലാണ് ഇവിടെ മൂന്ന് മദ്ദും വ്യക്തമാക്കി ഉച്ചരിക്കുക പിന്നെ ഐ ഐ ഇവിടെയും മണിക്കലാണ് ഇവിടെ എന്താ നിയമം പറഞ്ഞാൽ ഇദ്ഗാം ബിഗുന്നാണ് ഇദ്ഗാമിന് രണ്ട് വിഭാഗങ്ങളാണ് ഇദ്ഗാമിൻ്റെ രണ്ട് വിഭാഗങ്ങൾ ഒന്ന് ഇദ്ഗാം ബിഗുന്ന ഒന്ന് ഇദ്ഗാം ബിലാഗുന്ന ഇവിടെ എന്താ നിയമം അതിൻ്റെ നിയമത്തിനെ കുറിച്ച് പറയാം
ഇതിന് കുറച്ച് നിങ്ങൾക്ക് വിശദീകരണം വേണമെങ്കിൽ പാഠം 24 എടുത്ത് നോക്കുക. ഇപ്പോൾ ഇവിടെ നിയമം ഇദ്ഗാം ബിഗുന്നാണ്. തൻവീൻ അല്ലെങ്കിൽ നൂനസാക്കിൻ അല്ലെങ്കിൽ തൻവീന ശേഷം ഇദ്ഗാം ബിഗുന്നയുടെ നാല് അക്ഷരങ്ങൾ യാ, വാവ്, മീം, നൂൻ, യൗമീൻ അല്ലെങ്കിൽ യോമീൻ രണ്ടും കൂടി പറയാം. യൂമിനിൽ നിന്ന് നാല് അക്ഷരത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ അവിടെ എന്ത് ചെയ്യുക? മണിച്ചുച്ചരിക്കുക. ഇവിടെ ഐയക്കൂല, മനസ്സിലായില്ലേ? കുൻ ഫയക്കൂൻ, കുൻ ഇവിടെ ഇദ്ഹാറാണ്. കുൻ ഫയക്കൂൻ ഇല്ല, കുൻ ഫയക്കൂൻ ഇവിടെ ഇഖ്ഫ ആണ് കേട്ടോ. ഇഖ്ഫ മനിച്ചുച്ചരിക്കണം, കാരണം സാക്കിയ നൂനിന് ശേഷം ഇഖ്ഫാൻ്റെ അക്ഷരങ്ങളായ ഫ വന്നതുകൊണ്ട് അവിടെ എന്ത് ചെയ്യുക? മണിച്ച് ഉച്ചരിക്കുക. ഓക്കെ, ഇഷ്ടംപോലെ നിയമങ്ങളുണ്ട്, അത് പാലിച്ച് നിങ്ങൾ എന്താ ചെയ്യുക? ഓതുക, പാരായണം ചെയ്യുക. അല്ലാഹു നമ്മളുടെ ഓതൽ സ്വീകരിക്കട്ടെ, ആമീൻ. അപ്പോൾ ഞാൻ നാലോ അഞ്ച് പ്രാവശ്യം അതിൻ്റെ ഓതൽ ഓതി പാരായണം ചെയ്തു, എല്ലാവർക്കും മനസ്സിലായി, അതിന് നിയമങ്ങളും പറഞ്ഞു. ഇനി ഇതിൻ്റെ അർത്ഥം ശ്രദ്ധിക്കുക. ഇതിൻ്റെ അർത്ഥം പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കഴിവ് എങ്ങനാണോ, ഇപ്പോൾ നമുക്ക് സംശയം തോന്നും, ആകാശം ഭൂമി ഈ ലോകത്തിൽ കാണുന്ന മരങ്ങളും പക്ഷികളും മൃഗങ്ങളും ജീവജാലങ്ങളും മത്സ്യങ്ങളും മനുഷ്യന്മാരും ഇതൊക്കെ അള്ളാഹു എങ്ങനെ സൃഷ്ടിച്ചു, അള്ളാഹു എങ്ങനെ സൃഷ്ടിച്ചു? അള്ളാഹുവിൻ്റെ കൂടെ ആരെങ്കിലും സഹായിക്കുന്നവരുണ്ടോ? അല്ലെങ്കിൽ അള്ളാഹുക്ക് നേരത്തെ ഇതിനെക്കുറിച്ച് പ്ലാനിങ് ചെയ്തിട്ടാണ് അള്ളാഹു ആ കാര്യം ചെയ്യുന്നത് എന്ന് ഒരുപാട് സംശയങ്ങൾ നമുക്ക് തോന്നും, മനസ്സിലായില്ലേ? ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുവിനെ, അള്ളാഹു എങ്ങനെയാണ് അവൻ്റെ കുദ്രത്ത്, അവൻ്റെ കഴിവ്, അവൻ്റെ ശക്തി എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിൽ ആക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ നമ്മൾ നോക്കണം. ഉദാഹരണം മരം, ഇത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. ഇതിൻ്റെ രൂപം, ഇതിൻ്റെ നിറം, ഇതിൻ്റെ ഡിസൈന്, മരത്തിൻ്റെ ഡിസൈന്, അതിലുള്ള ഇലകളുള്ള ഡിസൈന്, ഓരോ മരത്തിൻ്റെ ഓരോ രീതിയായ എന്താ ഇലകളാണ്, അതിൻ്റെ നിറം, പിന്നെ അതിൻ്റെ കളർ വ്യത്യാസം, അതിൻ്റെ രുചിയും കൂടി വ്യത്യാസമാണ്, മനസ്സിലായില്ലേ? ഓരോ മരത്തിൻ്റെ ഓരോ രുചിയാണ്. അപ്പം അങ്ങനെ ഇഷ്ടംപോലെ അള്ളാഹു സൃഷ്ടികൾ, മത്സ്യങ്ങൾ, അള്ളാഹു അക്ബർ, കടലിൽ എത്ര വെറൈറ്റീസ് ഉള്ള മത്സ്യങ്ങളുണ്ട്, ഇതുവരെ ജീവിതത്തിൽ കാണാത്ത മത്സ്യങ്ങൾ കടലിൻ്റെ അടിയിലുണ്ട്, നമ്മൾ കണ്ടുമ്പോൾ തന്നെ നമ്മൾ ഞെട്ടിപ്പോവും. ഇതെല്ലാം അള്ളാഹിൻ്റെ ഖുദ്രത്തുകളാണ്. മനുഷ്യന്മാർ, ലോകത്ത് എത്ര മനുഷ്യന്മാരുണ്ട്, എത്ര മുഖങ്ങളുണ്ട്, എത്ര രൂപങ്ങളുണ്ട്, ഇതെല്ലാം എങ്ങനെ അള്ളാഹു സൃഷ്ടിച്ചു? അവൻ്റെ ഖുദ്രത്ത്, അവൻ്റെ കഴിവ്, ആ കഴിവിനെ കുറിച്ചാണ് അള്ളാഹു ഈ ആയത്തിൽ പറയുന്നത്. എന്താണ് ആയത്ത്? ശ്രദ്ധിക്കുക. ഇന്നമ അംറുഹു, ആ അള്ളാഹുവിൻ്റെ അവസ്ഥ എങ്ങനെ പറഞ്ഞാൽ, ഇദാ അറാദ ഷൈഅൻ അൻ യഖൂല ലഹു, ഇദാ അറാദ ഷൈഅൻ, ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, ഇദാ അറാദ ഷൈഅൻ, ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, അൻ യഖൂല ലഹു, അതിനോട് അള്ളാഹു പറയും, ആ കാര്യത്തിനോട് അള്ളാഹു പറയും, കുൻ, നീ ഉണ്ടാക്, അള്ളാഹു പറയും, എന്താ ഉണ്ടാക്, ആ ഒരു വാക്കേ ഉള്ളൂ അള്ളാഹിൻ്റെ, കുൻ ഉണ്ടാക്, അള്ളാഹു പറയുമ്പോൾ ഫയകൂൻ, അത് ഉണ്ടാകും. ഇതാണ് അള്ളാഹുവിൻ്റെ കഴിവ്, അള്ളാഹുവിൻ്റെ ശക്തി. അള്ളാഹു പോലെ ആരെങ്കിലും ശക്തി ഉണ്ടാവോ? അള്ളാഹു സൂറത്തുൽ ഇഖ്ലാസിൽ കൂടി അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വലം യക്കുല്ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിൻ്റെ സമം വേറെ ആരുമില്ല, അള്ളാഹു പോലെ വേറെ ആരുമില്ല. വേറെ ആയത്തിൽ കൂടി അള്ളാഹു പറയുന്നുണ്ട്, ലൈസ കമിസ്ലിഹി ഷൈ, അള്ളാഹു പോലെ ഒരു സാധനം പോലും ഇല്ല, അത്രയ്ക്കും അള്ളാഹു ശക്തിയുള്ളവൻ, കഴിവുള്ളവൻ ആണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അപ്പം അങ്ങനെ നമുക്ക് അള്ളാഹു ഈ ആയത്തിൽ കൂടി നമുക്ക് പറഞ്ഞ് മനസ്സിലേക്ക് കൊടുക്കുകയാണ്, അള്ളാഹുവിൻ്റെ അവസ്ഥ എങ്ങനെ പറഞ്ഞാൽ, ഇത് അറാദ ഷൈഇൻ, ഏതെങ്കിലും ഒരു സാധനം അള്ളാഹു ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, അറാദ പറഞ്ഞാൽ ഉദ്ദേശിച്ചാൽ, അയ്യ യഖൂല ലഹു, ആ സാധനോട് അള്ളാഹു പറയും, കുൻ ഉണ്ടാകു, ഫയകൂൻ അത് ഉണ്ടാകും. ഇത് അള്ളാഹുവിൻ്റെ ശക്തിയാണ്, കഴിവാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ശക്തി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ
ഈ ഒരു ആയത്ത് നമ്മൾ ഇതിൻ്റെ തഫ്സീറും അർത്ഥമും നല്ലതുപോലെ കരച്ച് കുടിക്കണം. എങ്കിലേ നമുക്ക് അള്ളാഹുവിൻ്റെ ശക്തി നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ആയത്താണ് നമ്മളുടെ എല്ലാം സംശയങ്ങളുടെ മറുപടിയാണ്. മനസ്സിലായില്ലേ? ഉത്തരം നമ്മളുടെ, ചിലപ്പം ഷൈത്താൻ നമ്മളുടെ അകത്ത് കയറിയിട്ട് ഒരുപാട് സംശയങ്ങൾ ചോദിക്കും. പക്ഷേ എല്ലാം ചോദ്യത്തിൻ്റെ മറുപടി ഈ ഒരു ആയത്ത് മതി നമുക്ക്. അള്ളാഹുവിൻ്റെ കഴിവ് അങ്ങനെ ഏതെങ്കിലും ഒരു സാധനം ഉണ്ടാക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ ആ സാധനോട് അള്ളാഹു പറയും ഉണ്ടാക്. അപ്പോൾ ആ സാധനം അപ്പോൾ തന്നെ ഉണ്ടാകും. അങ്ങനെ അള്ളാഹുവിൻ്റെ കുദ്രത്ത് കൊണ്ടാണ് അള്ളാഹു സൃഷ്ടിച്ചത്. ഏഴ് ആകാശം, ഏഴ് ഭൂമികൾ, ഇഷ്ടംപോലെ മരങ്ങളും ഇഷ്ടംപോലെ മനുഷ്യന്മാരും മൃഗങ്ങളും മത്സ്യങ്ങളും പക്ഷികളും. പക്ഷികളിൽ എത്ര വെറൈറ്റീസുള്ള പക്ഷികളുണ്ട്, മൃഗങ്ങളിൽ എത്ര വെറൈറ്റീസുള്ള മൃഗങ്ങളുണ്ട്. ഇതെല്ലാം അള്ളാഹുവിൻ്റെ കുദ്രത്താണ്, കഴിവാണ്, സൃഷ്ടിപ്പാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു ആയത്ത് അള്ളാഹുവിൻ്റെ കഴിവ്, അള്ളാഹുവിൻ്റെ കുദ്രത്ത് മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹു നമ്മളോട് അള്ളാഹു പറയുകയാണ്. അതേപോലെ അള്ളാഹിനെ വിശ്വസിക്കാത്തവരോട് അള്ളാഹു പറയുകയാണ്, ഇന്നമ അംറുഹു, അള്ളാഹുവിൻ്റെ അവസ്ഥ, അവൻ്റെ അവസ്ഥ എങ്ങനെ പറഞ്ഞാൽ, ഇത അറാദ ഷൈഅൻ, ഏതെങ്കിലും ഒരു സാധനത്തിനോട് അവൻ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, അയ്യ കൂലലഹു, അതിനോട് അവൻ പറയും, കുൻ, ഉണ്ടാകു, ഫയകൂൻ, അത് ഉണ്ടാകും. മനസ്സിലായില്ലേ? ഉണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളുടെ നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ. പ്രത്യേക അള്ളാഹിനെക്കുറിച്ച് അഥവാ അവൻ്റെ കുദരത്തിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി പൂർണ്ണമായ വിശ്വാസത്തോടെ, പൂർണ്ണമായ വിശ്വാസിയോടെ ഈ ലോകത്ത് ഇവിടെ പറയാൻ അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ. മരിക്കുന്ന സമയത്ത് അള്ളാഹു കലിമ ചൊല്ലി നമുക്ക് മരിപ്പിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും, നബി തങ്ങളുടെ എല്ലാ ഉമ്മത്തികൾക്കും എല്ലാവർക്കും അള്ളാഹു തോഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പോൾ ഇൻഷാല്ലാ ക്ലാസ് അവസാനിക്കുകയാണ്. അതിനു മുമ്പായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഒരാഴത്തെ റിവിഷൻ ഓതിരുന്ന ക്ലാസ് അവസാനിക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم സദഖല്ലാഹുൽ അദീം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളുടെ ഖുർആൻ ക്ലാസ് സ്വീകരിക്കട്ടെ. അള്ളാഹു നമുക്ക് പൂർണ്ണമായ നന്മ നൽകി അള്ളാഹു അനുഗ്രഹം ചെയ്യട്ടെ. ആമീൻ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.